ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് DW 35 Pro എന്നൊരു സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിങ് റിവ്യൂ ആയിട്ടാണ്. ഇത് പുതിയ വന്നൊരു സ്മാർട്ട് വാച്ചാണ്. ഇതിൻ്റെ ബോക്സും പാക്കേജും എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സെയിം FK99 Pro ആണെന്നേ തോന്നുന്നു. സെയിം അതേ ഒരു ഡിക്റ്റോ ഡിസൈനിലാണ് ഇത് വന്നേക്കുന്നത്. നല്ലൊരു ബോക്സും സെയിം, ഒരു വ്യത്യാസവും ഇല്ല. സെയിം FK99 Pro അതേ ബോക്സാണ് വന്നേക്കുന്നത്. 99 Pro 99 Plus എല്ലാം. അപ്പോൾ അത് നമുക്ക് തുറക്കുമ്പോൾ തന്നെ ജസ്റ്റ് ബ്ലാക്ക് സെയിം അതിൽ വരുന്നത് പോലെ തന്നെയാണ് വരുന്നത്. വാച്ച് നമുക്ക് ഓവറോൾ ലുക്ക് വൈസ്, പുറമെയുള്ള എക്സ്റ്റീരിയർ ലുക്ക് വൈസ് ഒരു വ്യത്യാസവും വരുന്നില്ല. വയർലെസ് ചാർജിങ് എല്ലാമാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ആ വാച്ച്, പിന്നെ അതിൻ്റെ മാനുവലും അതൊക്കെയാണ്. പിന്നെ ഇതിൽ മറ്റേ വാച്ചിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയത്തക്ക വ്യത്യാസം രണ്ട് വാച്ചിന് തമ്മിലില്ല. സെയിം മറ്റേതിൽ വരുന്ന പോലെ തന്നെ വയർലെസ് ചാർജറും എല്ലാം ആണ്. പിന്നെ കണക്ട് ചെയ്യേണ്ട ആപ്പും എല്ലാം വേറെയാണ്. സെയിം ഡിക്റ്റോ, ഫുൾ ഒറിജിനൽ ആപ്പിൾ വാച്ച് വരുന്നത്, അതേ വയർലെസ് ചാർജറാണ് ഇതിൽ വരുന്നത്. പിന്നെ സെയിം ആപ്പിൾ വാച്ച് വരുന്ന പോലെ തന്നെ രണ്ട് ബട്ടൺ വരുന്നുണ്ട്. മുകളിലത്തെ ബട്ടൺ പവറും രണ്ടാമത്തെ സെക്കൻഡറി ഓൺ ഓഫ്. പക്ഷെ ഇതിൽ ഓൺ ഓഫ് അല്ല, ഓൺ ചെയ്തതിന് ശേഷം ആണ് വരുന്നത്. ആ പവർ ബട്ടൺ ഉപയോഗിച്ച് മാത്രമേ നമുക്കിതിൽ ഓൺ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് മറ്റേ വാച്ചിനേക്കാളും ഇതിൽ വ്യത്യാസമാണ്. നമുക്ക് ഇനി വാച്ച് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്യാൻ ആ ഒരു ബട്ടൺ ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്തിരുന്നാൽ മതി. നമുക്ക് FK 78 80 ഒക്കെ വരുന്ന അതേ ഒരു സ്റ്റാർട്ട് ബൂട്ട് അപ്പ് മെനുവാണ് വരുന്നത്. ബൂട്ട് ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഫസ്റ്റ് ബൂട്ടിൽ വരുന്നത്. നമുക്കിത് ഇംഗ്ലീഷ് നമുക്ക് ഇഷ്ടം പോലെ ഹിന്ദി, ഇന്ത്യൻ ലാംഗ്വേജ് ആയിട്ട് ഹിന്ദിയും കൂടെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി, അതങ്ങ് സേവ് ആയിക്കോളും. ഒരു പ്രാവശ്യം മാത്രമേ അത് ചോദിക്കൂ. പിന്നെ ഇതിൽ വരുന്ന ആപ്പ് ഫേസസൊക്കെ കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ W26 Plus Pro ആണെങ്കിലൊക്കെ 4 watch faces വരുന്നുള്ളൂ. ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടെ നല്ല അനിമേറ്റഡ് ആയിട്ടും അല്ലാണ്ട് നല്ല നല്ല ഫേസസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ഫേസെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ക്യുക്കായിട്ട് കാണിക്കാം. വലിയ അപ്ഡേറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള വാച്ച് ഫേസസൊന്നും ഇതിനകത്ത് വരുന്നില്ല. സെയിം FK 88 ഉള്ളത് തന്നെയാണ്. സെയിം അതിനകത്ത് വരുന്ന വാൾപേപ്പേഴ്സും എല്ലാം തന്നെയാണ്. നമുക്ക് സെയിം പഴയ വാച്ചസിലുള്ളതൊക്കെ തന്നെ, അഡീഷണൽ ആയിട്ട് വാൾപേപ്പേഴ്സ് ഇല്ല. പക്ഷേ എല്ലാം കൂടെ ഒറ്റ ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. അതായത് ഇതിൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള മറ്റൊരു 4 wallpaper ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും വാൾപേപ്പേഴ്സാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഇനി വാച്ചിൻ്റെ അകത്തുള്ള മെനു സെറ്റിങ്സിൽ കയറി ആ സെറ്റിങ്സ് ഓരോ ഫീച്ചേഴ്സൊക്കെ ജസ്റ്റ് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡയലറാണ് വരുന്നത്. ഡയൽ പാഡ് ആണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ താഴെ നിന്ന് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റൈസ് ടു വേക്ക് ഓൺ ചെയ്യാനുള്ളത്, പിന്നെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാനുള്ളത്, ഫ്ലാഷ് ലൈറ്റ്, ഫോണായിട്ട് കണക്ട് ചെയ്യാനുള്ള ബാൻഡ്, പവർ സേവിങ് മോഡിൻ്റെ, പിന്നെ ഇതിൽ 3 app styles വരുന്നുണ്ട്. അതൊന്ന് സ്മാർട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ പോലെ, പിന്നെ 9 apps, പിന്നെ 6 apps. ഈ 6 app മെനു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് FK 88 വരുന്ന അതേ മെനു സ്റ്റൈലാണ്. സെയിം FK 88 78 എല്ലാം വന്നിരുന്ന അതേപോലത്തെ മെനു സ്റ്റൈലാണ് ഈ 6 apps വരുന്നത്. കുറച്ച് യൂസർ ഫ്രണ്ട്ലി നല്ല ലുക്കൊക്കെ ഉള്ളൊരു മെനു സ്റ്റൈലാണ് വരുന്നത്. പിന്നെ 9 apps എന്ന് പറയുമ്പോഴേക്കും നമുക്ക് HW 22 Pro പുതിയ പുതിയ സ്മാർട്ട് വാച്ചിലൊക്കെ വന്നൊരു സ്റ്റൈലാണ് ഇത് വന്നേക്കുന്നത്. നമുക്ക് 3rd മെനു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പിൾ വാച്ചിൽ വരുന്ന സെയിം സ്മാർട്ട് സ്റ്റൈലാണ്. നമുക്ക് അത്യാവശ്യം സ്മൂത്തും വലിയ ലാഗൊന്നും ഇല്ലാത്ത ഒറിജിനൽ വാച്ച് പോലെ തോന്നുന്ന രീതിയിലുള്ള മെനു സ്റ്റൈലാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. സ്ക്രോൾ ബട്ടൺ എല്ലാം പക്കാ വർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് റൈറ്റിൽ നിന്ന് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പെഡോമീറ്ററാണ് ഡയറക്റ്റ് ഓൺ ആകുന്നത്. പിന്നെ നമുക്ക് ഇതിൽ സ്റ്റെപ്പ് കൗണ്ട് എല്ലാം അത്ര ആക്യുറേറ്റ് ഒന്നും ഇല്ല. അതുതന്നെ തന്നെയാണ് ഹാർട്ട് റേറ്റും എല്ലാം വരുന്നതൊക്കെ ജസ്റ്റ് മെഷറിംഗ് ആണ്, അതൊക്കെ ഫേക്ക് റീഡിംഗ് ആണ് വരുന്നത്. ഒരു ആപ്പ് സ്റ്റൈലിൽ വരുന്ന ഓരോ ആപ്സിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കാം. ആദ്യം കിടക്കുന്നത് വെതറാണ്. നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിങ്ക് ചെയ്താൽ മാത്രമേ വെതർ വരൂ. രണ്ടാമത് കിടക്കുന്നത് നമുക്ക് ഉള്ള ഫിറ്റ്നസ് ഫീച്ചേഴ്സാണ്. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഇതിനകത്ത് ഫിറ്റ്നസിൻ്റെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് കലണ്ടറാണ്. കലണ്ടറെല്ലാം സെയിം ബാക്കിയുള്ള വാച്ചസിൽ വരുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഫുൾ കലണ്ടേഴ്സും എല്ലാം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതൊന്നും ഒരു ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് വരുന്നത് അലാറമാണ്. അലാറം ഫീച്ചേഴ്സ്, അലാറം വൈബ്രേറ്റ് ആണ് ചെയ്യുന്നത്. നമുക്ക് എത്ര വേണം അലാറം സെറ്റ് ചെയ്യാം. സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, അതെല്ലാം ഒരു ഇഷ്യൂ ഇല്ല. നല്ല പോലെ എല്ലാ സ്മാർട്ട് വാച്ചിലും വരുന്ന ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഇതെല്ലാം വരുന്നത്. പിന്നെ നമുക്ക് ഫൈൻ ഡിവൈസ് ഉണ്ട്. നമുക്ക് ഫോൺ സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ റിങ് ചെയ്യും. പിന്നെ സെറ്റിങ്സിൽ വരുന്ന ബ്ലൂടൂത്ത് സെറ്റിങ്സ് ആണ്. പവർ ഓൺ പവർ ഓഫ്, ലിങ്ക് ആപ്പ് ലിങ്ക് ചെയ്യാനുള്ള അതിൻ്റെ QR code ആയി വന്നേക്കുന്നത്. 3rd ക്ലോക്കാണ്. എന്നുവെച്ചാൽ നമുക്ക് ഡയൽ ടൈമല്ല, നമുക്ക് വാൾപേപ്പർ മാറ്റാൻ വേണ്ടി സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ പാസ്വേഡ് ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാം. HW 22 ഉള്ളതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാം. പിന്നെ സൗണ്ട് നമുക്ക് റിങ്ങിങ് വോളിയം കൂട്ടാനും കുറയ്ക്കാനും വൈബ്രേഷൻ കൂട്ടാനും കുറയ്ക്കാനും എല്ലാം ഇതിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കൂട്ടാനും ഇതിനകത്ത് തന്നെ, പിന്നെ മെനു സ്റ്റൈൽ മാറ്റാനും നമുക്ക് സെറ്റിങ്സിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ക്രീൻ ടൈം ഔട്ട് ഇതിൽ മാക്സിമം 60 seconds വരുന്നത്. 60 seconds വരെ ആ ഫുൾ ഓൺ ആയിരിക്കുന്നത്, അല്ലാണ്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഈ ഒരു മോഡലിൽ വരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സിൽ പിന്നെ വരുന്നത് റീസെറ്റും എബൌട്ടും. എബൌട്ടിൽ നിന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പറായ DW 35 Pro എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തത് വരുന്നത് നമുക്ക് ഡയൽ പാഡാണ്. നമ്മൾ മുകളിൽ നിന്ന് ഓൺ ചെയ്യുന്നത് അത് തന്നെയാണ്. പിന്നെ നമുക്ക് കോൺടാക്റ്റ് നമ്മുടെ ഫോണിൽ ബുക്ക് സിങ്ക് ചെയ്യാൻ പറ്റും. കുറച്ച് കോൺടാക്ട്സ് ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ വരുന്നുണ്ട്.
പിന്നെ നമുക്ക് അടുത്ത് തന്നേക്കുന്നത് മെസ്സേജസ് ആണ്. മെസ്സേജസിൻ്റെ അല്ല ഇത് കോൾ ലോക്സ്, പിന്നെ ബ്ലൂടൂത്ത് മെനു, ബ്ലൂടൂത്ത് നമുക്ക് പെയർ ചെയ്യാനുള്ള അതിൻ്റെ ഓപ്ഷൻ. പിന്നെ അടുത്തത് പെഡോമീറ്റർ തന്നെ ഇതിനകത്തും നമുക്ക് ഓൺ ചെയ്യാനുള്ളത് വന്നിട്ടുണ്ട്. അടുത്ത് ഇതിനകത്ത് റിമോട്ട് ക്യാപ്ചർ വരുന്നുണ്ട്, എന്ന് വെച്ചാൽ നമുക്ക് ഫോണിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഫോട്ടോ എടുക്കാൻ നമുക്ക് പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് സെക്കൻഡറി റിമൈൻഡർ വരുന്നുണ്ട്, അതുകൂടാതെ കാൽക്കുലേറ്റർ, ഇതെല്ലാം ബാക്കിയുള്ള വാച്ചസിൽ വരുന്ന സെയിം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് മെയിൻ ഫീച്ചർ ഇതുണ്ട്, മോഷൻ വരുന്നുണ്ട്, നമുക്ക് റൈസ് ടു വേക്ക് എല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്യും. പക്കയല്ല, ഒരു ആവറേജിനെ നമുക്ക് പറയാൻ പറ്റും. എച്ച് ഡബ്ല്യുവിൻ്റെ ആ ഒരു റേഞ്ചിലൊന്നും ഇതിൽ റൈസ് ടു വേക്ക് ഒന്നും വരുന്നില്ല, എന്നാലും ജസ്റ്റ് ആ ഫീച്ചർ ഇതിൽ അവൈലബിൾ ആണ്. അടുത്ത ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട്, നമുക്ക് സിറി, ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒക്കെ നമുക്ക് ഇതിൽ കൂടെ തന്നെ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വാച്ചിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ബാറ്ററി സേവിങ് മോഡ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മെനു സ്റ്റൈൽ മാറ്റാനുള്ളതും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ഗെയിം വരുന്നുണ്ട്, ജസ്റ്റ് ഒരു ഫൈറ്റർ പ്ലെയിൻ്റെ ഒരു ഗെയിം മാത്രം, ഒറ്റ ഗെയിമാണ് ഈ ഒരു വാച്ചിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ആണ്, അത് നമുക്ക് ഓരോ ആപ്പിൻ്റെ വരുന്നുണ്ട്, ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ്, ഇതെല്ലാം നമുക്ക് മെസ്സേജസ് വരും, അതെല്ലാം സെപ്പറേറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് ഇതിനകത്ത്. പിന്നെ നമുക്ക് പവർ ഓൺ ചെയ്യാനും പവർ ഓഫ് ചെയ്യാനും ഇതിൻ്റെ മെയിൻ മെനുവിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാച്ചിൽ വരുന്ന ഓരോ ആപ്സിൻ്റെ ഓരോ ഡീറ്റെയിൽസ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വേറെയും ഇഷ്ടംപോലെ വാച്ചസിൻ്റെ റിവ്യൂസ് എല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക. ബെസ്റ്റ് പ്രൈസിന് തന്നെ അടുത്തൊരു വാച്ചായിട്ട് വരുന്നവരെ കിട്ടും.